എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് അമ്മിണി കൊഴുക്കട്ടയാണ്. അതിനായിട്ട് അടുപ്പത്ത് ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഈ കപ്പിൽ 2 കപ്പോളം വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. നല്ലോണം തിളച്ച് വരണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ പഞ്ചസാരയും, ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ഇതിലിട്ട് ഇളക്കുന്നുണ്ട്. വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം വേണം നമുക്ക് ഈ മാവ് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. ഇതിലേക്ക് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ചൂടുണ്ട്, നമുക്കൊന്നുകൂടെ ഒന്ന് തണുത്തതിന് ശേഷം ഇത് കുറച്ച് തേങ്ങയും കൂടി ഇതിലേക്കിട്ട് നന്നായിട്ട് കുഴച്ച് എടുക്കാം. എന്നിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാം. ഏകദേശം ഈ വലിപ്പത്തിലുള്ള ഉരുളകളാക്കി ഉരുട്ടിയെടുത്താൽ മതി അല്ലേ. ഈ പരുവത്തിൽ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, കാരണം നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് ഇളക്കിയെടുത്തത് അതുകൊണ്ട് നല്ല സോഫ്റ്റ്നെസ് ഉണ്ട്. എൻ്റെ മോള് നല്ല ഉത്സാഹമായിട്ട് ഇത് കുഴച്ച് ഇതിലേക്ക് ഇടുന്നുണ്ട്. അവൾക്ക് ഇത് ഉരുട്ടിയെടുക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇതുപോലെ നല്ലോണം ഉരുട്ടിയെടുത്ത് ബാക്കിയുള്ള മാവും കൂടി നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാം. ഇതെല്ലാം ഉരുട്ടിയെടുത്തതിന് ശേഷം ഇഡലി പാത്രം അടുപ്പത്ത് വെച്ച് അതിൻ്റെ തട്ടിൽ വെച്ചിട്ടാണ് ഞാനിത് ആവി കയറ്റിയെടുക്കുന്നത്. നമുക്കൊരു 10 മിനിറ്റ് മാത്രം ഇത് ഒന്ന് വേവിച്ചെടുത്താൽ മതി. 10 മിനിറ്റ് ആകുമ്പം നമുക്കിത് തുറന്ന് പുറത്തെടുത്ത് വെക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ്നെസ്സും ഉണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണയൊഴിച്ച് ഇത് താളിച്ചെടുക്കാനാണ്. ഇത് എണ്ണയൊഴിച്ച് കടുകും കുറച്ച് ഉഴുന്നുപരിപ്പും പറ്റൽ മുളകും എല്ലാം ഇട്ട് നമുക്കിതൊന്ന് ഈ കൊഴുക്കട്ട താളിച്ചെടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർ പറ്റൽമുളക് കുറച്ചുകൂടെ ഇടാം. കരിയേപ്പില പറിച്ചതെടുത്ത് വെച്ചിട്ടില്ലാത്തത് കൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല. ഇതെല്ലാം കൂടി ഇട്ട് കടുകെല്ലാം പൊട്ടി വന്നതിന് ശേഷം ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കൊഴുക്കട്ട നമുക്ക് ഇതിലേക്കിട്ട് വറുത്ത് കോരി എടുക്കാം. വളരെ നല്ല ടേസ്റ്റുള്ള ഹെൽത്തി ആയൊരു കൊഴുക്കട്ട തന്നെയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് അമ്മിണി കൊഴുക്കട്ട. ഇത് 4 മണി പലഹാരമായിട്ടും രാവിലത്തെ പ്രഭാത ഭക്ഷണമായിട്ടും രാത്രി അത്താഴത്തിനുമെല്ലാം ഈ അമ്മിണി കൊഴുക്കട്ട പരീക്ഷിക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായ അമ്മിണി കൊഴുക്കട്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.